I think the girls with their nails done now. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മുടെ ലിവർ. ഈ ലിവർ വന്നിട്ട് ഈ ഒരു രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മറ്റു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ജയശ്രീ ഹോളിഡേയ്സിന്റെ വീരപുത്ര എഡിഷൻ ആണ്. സോ ഇത് വന്നിട്ട് നമ്മുടെ 2020 മോഡൽ സെഡ് വണ്ണാണ്. അതായത് പുത്തൻ വണ്ടി വന്നിട്ട് നിൽക്കുകയാണ്. അതായത് അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു ബോഡി മോഡലാണ് നമ്മുടെ സെഡ് വൺ എന്ന ബോഡി മോഡൽ. അപ്പോൾ എന്തായാലും ഇവൻ്റെ വിശേഷങ്ങൾ, ഇവൻ്റെ ഒരു ടോപ്പ് മുതൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിലായിട്ട് ഈ ഒരു വണ്ടിയിൽ 8 ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ 2 സെഡ് വണ്ണിൻ്റെ ആ ഇൻഡിക്കേറ്റർ ബൾബും നമ്മുടെ പ്രകാശം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു 6 വൈറ്റ് ലൈറ്റ്, അതായത് പാർക്ക് ബൾബായിട്ട് വൈറ്റ് ലൈറ്റ് സെറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ പാർക്ക് ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അത് കത്തിയിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് വെയിലാകുമ്പോൾ ചിലപ്പോൾ കാണാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഗ്ലാസ് ആണെങ്കിലും നമ്മുടെ സെഡ് വണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഒരു മെയിൻ ഗ്ലാസ്. സെഡ് വണ്ണിൽ നിന്ന് വ്യത്യാസം, അതായത് സാധാ ബസ്സിൽ നിന്ന് നമുക്ക് സെഡ് വൺ വ്യത്യാസം തുടങ്ങുന്നത് ഈ ഒരു മെയിൻ ഗ്ലാസ് മുതലാണ്. അതായത് ഈ ഒരു സൈഡ് കർവിങ് പൊസിഷനുള്ള രീതിയാണ് നമ്മുടെ സെഡ് വണ്ണിൽ വരുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മുടെ വൈപ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ വോൾവോ വൈപ്പേഴ്സാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വോൾവോ വൈപ്പേഴ്സ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ല, തന്നെ രണ്ട് സൈഡിലേക്കും ഔട്ട് ചെയ്തിട്ട് ഇനി ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വോൾവോ വൈപ്പേഴ്സ്. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് സെക്ഷനിലേക്ക് വരാം. ഈ ഒരു ഹെഡ്ലൈറ്റ് സെക്ഷൻ നമ്മുടെ ചാനലിൽ ഒരു പക്ഷേ ആദ്യത്തെ തവണ ഈ ഒരു റൗണ്ട് ലൈറ്റിൽ ഏഞ്ചൽ ടൈപ്പ് ലൈറ്റ് കൊടുത്തിട്ടുള്ള വണ്ടി നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ 2 ഹെഡ്ലൈറ്റ്, അതായത് 4 ഹെഡ്ലൈറ്റും വന്നിട്ടും ഈ ഒരു വണ്ടർ സൈഡിലായിട്ട് ഒരു DRL ടൈപ്പ്, അതായത് ഡേ റണ്ണിങ് ലൈറ്റ് ടൈപ്പിൽ ഒരു വൈറ്റ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ സെഡ് വണ്ണിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ, അതായത് സെഡ് വണ്ണിൻ്റെ ഈ ഒരു ചൈനീസ് ലൈറ്റിൽ നിന്നും വ്യത്യാസം എന്നുള്ള രീതിയിലാണ് നമ്മുടെ പുതിയ മോഡൽ, എല്ലാ പുതിയ മോഡലും ഇപ്പോൾ ഈ ഒരു ടൈപ്പാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മുടെ ചൈനീസ് ടൈപ്പ് ഹെഡ്ലൈറ്റ് ആക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ തൊട്ട് താഴത്തായിട്ട് നമുക്ക് വേറൊരു ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ ആയിട്ട് നമുക്കൊരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അത് അത്യാവശ്യം നമ്മുടെ പഴയ ഡിസൈൻ എന്ന് വെച്ചാൽ ഒരു ഓവൽ ഷേപ്പ്, ഒരു റെക്റ്റാങ്കുലർ ടൈപ്പുള്ള ഒരു ലൈറ്റാണ് അതിന് ഫോഗ് ലൈറ്റ് ആയിട്ട് വന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മോഡൽ റൗണ്ട് ലൈറ്റാണ് നമ്മുടെ ഫോഗ് ലാമ്പായിട്ട് വന്നിരിക്കുന്നത്. പിന്നീട് നമുക്കൊരു എക്സ്ട്രാ ഒരു ബമ്പർ എന്നുള്ള രീതിയിൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു വലിയൊരു നല്ലൊരു ഡിസൈനിലുള്ളൊരു ബമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 2 ഓറഞ്ച് ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഓറഞ്ച് അല്ല, ഒരു മഞ്ഞ ടൈപ്പ് ലൈറ്റ് നമ്മുടെ 4x4 വണ്ടികൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു 2 ട്രാക്ടർ ലൈറ്റ് ഈ ഒരു വണ്ടിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി നമുക്ക് നൈറ്റ് ലഭിക്കാം എന്നുള്ള രീതിയിലാണ്. ഈ ഒരു സാധനത്തൊരു നല്ലൊരു ഹെവി ഐറ്റം തന്നെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നീട് നമുക്കിതിൻ്റെ ഗ്രില്ല്, അതായത് ഈ ഒരു ഭാഗം നമുക്ക് എയർ ഹോളായിട്ട് നമുക്ക് പൊക്കാൻ തരുന്നതിൽ പറ്റുന്നതാണ്. ഈ ഒരു സൈഡ് നമുക്ക് പൊക്കാം. അതുപോലെ തന്നെ തൊട്ട് താഴെയിട്ട് ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ബാക്കി എയർ പാസേജിനുള്ള ഗ്യാപ്പ് വരുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് പ്രകാശിൻ്റെ എംബ്ലോം കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിലാണ്. പിന്നെ നമ്പർ പ്ലേറ്റ് വന്നിട്ട് ഇതിൻ്റെ തൊട്ട് താഴെ ഏറ്റവും അടിയിലാണ് നമ്പർ പ്ലേറ്റും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത്. ഈ ഒരു സംഗതി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലിവർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ ലിവറിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മുടെ ലിവർ. ഈ ലിവർ വന്നിട്ട് ഈ ഒരു രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആണ് നമ്മുടെ അത് പൊക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സംഗതി ഇതാക്കാനുള്ള ലിവർ നിങ്ങൾ കണ്ടു. അപ്പോൾ ലിവർ ഏട്ടാ ലിവർ ഒന്ന് വലിക്കൂ. ഉണ്ടോ, ഈ ഒരു രീതിയിലാണ് ലിവർ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ലോക്കിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ആ ഒരു ലോക്ക് റിലീസാകുമ്പോഴാണ് ഈ ഒരു ഹൈഡ്രോളിക്കലി ഈ ഒരു സംഗതി പൊങ്ങി വരുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു വണ്ടർ സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു രീതിയിലുള്ള നമ്മൾക്ക് ഒരു ക്ലാഡിങ് പോലത്തെ ഒരു ടൈപ്പ് ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫൈബർ ടൈപ്പ്. ഇത് അത്യാവശ്യം നല്ലൊരു ചന്ത ഈ ഒരു വണ്ടിക്ക് വരുത്തുന്നുണ്ട്. പിന്നീട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും വെച്ച് നോക്കണേ നല്ലൊരു ഡിസൈൻ, ഒരു യെല്ലോ ബ്ലാക്ക് കോംബോ എന്നുള്ള രീതിയിലുള്ള നല്ലൊരു ഡിസൈൻ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നീട് കൊമ്പുകളുടെ കാര്യം ഞാൻ പറയാൻ മറന്നു. നമ്മുടെ സെഡ് വണ്ണിൻ്റെ കൊമ്പ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ. നമ്മുടെ സെഡ് വൺ സാധാരണ വരുന്ന ആ ഒരു കൊമ്പ് തന്നെ ഈ ഒരു വണ്ടിയിലും, അത്യാവശ്യം ഒരു കർവി ടൈപ്പ് കൊമ്പാണ് ഈ ഒരു വണ്ടിയിലും വന്നിരിക്കുന്നത്. ഇനി എന്തായാലും ഇതിൻ്റെ സൈഡ് ഡിസൈൻ സൈഡത്തെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സൈഡ് പ്രൊഫൈലിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈൽ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കാം. അത്യാവശ്യം നല്ലൊരു ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഈ ഒരു വണ്ടർ സൈഡിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഡ്രൈവർ സൈഡിലേക്ക് വരാം. അപ്പോൾ ഡ്രൈവർ ഡോറിൻ്റെ കാര്യങ്ങളും നമുക്ക് ഡ്രൈവർ ഡോർ വന്നിട്ട് ഒരു ഫുൾ സൈസ് ഡോറാണ്.
വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയൊരു സ്പേസുള്ള ഡോറുണ്ട്. പിന്നെ ഈ കാണുന്ന നമ്മുടെ ഡിക്കി ചാവി കേട്ടോ, ഇതാണ് നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ പൂട്ട് പോലത്തെ ചാവിയാണ് നമ്മുടെ ഡിക്കി ചാവി ആയിട്ട് വരുന്നത്. സോ എന്തായാലും നമ്മൾ ജസ്റ്റ് അവിടെ വെച്ചു. അതുപോലെ തന്നെ അത്യാവശ്യം സുഖകരമായിട്ട് നമുക്ക് ഡ്രൈവർക്ക് കയറാം എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത്, നമ്മുടെ ലൈലാൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോർ നൈസായിട്ട് അടയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവർക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇത് വന്നിട്ട് ബോഡി കോഡ് പ്രകാരം ഈ ഒരു ലൈറ്റ് നമ്മുടെ വണ്ടിയിലേക്ക് വേണമെന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ബോഡി കോഡ് പ്രകാരമുള്ള ലൈറ്റാണ് ഇത്. പിന്നീട് നമ്മുടെ ഇൻഡിക്കേറ്ററും പാർക്ക് ലൈറ്റ് ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫൈബർ വീൽ ആർച്ചാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് വീൽ കപ്പ് വന്നിട്ട് പുതിയ ടൈപ്പ് വീൽ കപ്പ്, നമ്മുടെ പ്രകാശ് മോഡല് പ്രകാശിൻ്റെ എംബ്ലഡിച്ച സ്റ്റീൽ ടൈപ്പ് വീൽ കപ്പാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ BS4 ലാസ്റ്റ് രജിസ്റ്റർ ചെയ്ത ഒരു കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറേജ് സ്പേസ് പറയുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് തുറക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു ഡിക്കി ഡോറാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് മുകളിലോട്ട് തുറക്കാനുള്ള ഡോറാണ് കുറച്ച് എളുപ്പം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നമുക്ക് ഡിക്കി ഡോറാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് അതും അടച്ചു. പിന്നീട് സൈഡിൽ ബാക്കിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഗ്ലാസ് ബീഡിങ്ങും വന്നിട്ട് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ല. അതായത് ഗ്ലാസ് ഗാർഡ് റെയിൽസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ. നമ്മുടെ പുതിയ ബോഡി കോഡ് പ്രകാരം ഗാർഡ് റെയിൽസ് വേണം നമ്മുടെ വണ്ടികൾക്ക്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഡീസൽ ഫില്ല് ചെയ്യാനുള്ള ഹോള് ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ താഴത്തായിട്ട് വൈറ്റ് ലൈറ്റ് ഈ ഒരു വണ്ടി താഴത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അടിയിലായിട്ട് നമുക്ക് ബ്ലൂ ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ മൂന്ന് ഈ ഒരു സൈഡിലായിട്ട് നാല് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്തിരുന്നത് നമ്മുടെ ശ്രീജിത്ത് ചേട്ടനാണ്. അപ്പോൾ ശ്രീജിത്ത് ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബാക്കിയുള്ള പിന്നെ ബാക്ക് വീൽ കപ്പ് വന്നിട്ട് വേറെ നമ്മുടെ പ്രകാശിൻ്റെ ന്യൂ മോഡല് വീൽ കപ്പാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. പിന്നെ ബാഡ്ജിങ് വന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ എംബ്ലം കൊടുത്തൊരു റബ്ബർ ടൈപ്പ് ബാഡ്ജിങ് ആണ് പ്രകാശിൻ്റെ ഇപ്പോഴത്തെ വീൽ കപ്പിൽ വരുന്നത്. പിന്നീട് ബാക്ക് വശത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എമർജൻസി എക്സിറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പുകളും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ എമർജൻസി എക്സിറ്റ് വരുന്നത്. പിന്നീട് ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ബാക്ക് ഒരു സൈഡ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തായാലും ബാക്ക് സൈഡിലേക്ക് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബാക്കിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ബാക്കിലത്തെ വിശേഷങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ടോപ്പിൽ തന്നെ തുടങ്ങാം. ടോപ്പിലായിട്ട് നമ്മുടെ സാധാ ബസ്സിൽ നിന്ന് നമ്മുടെ സെഡോണിൻ്റെ വ്യത്യാസം വരുന്നത് അതിൻ്റെ മെയിൻ ഗ്ലാസും അതായത് ബാക്ക് ഗ്ലാസും അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റും ആയിട്ടാണ്. അതായത് നമ്മുടെ സാധാ ബസ്സിൽ നിന്നും സെഡ് വണ്ണ് ഏതാണ്ട് 6 ഇഞ്ചോളം ഹൈറ്റ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ആയിട്ട് നമ്മുടെ ഗ്ലാസ്സും വ്യത്യാസമുണ്ട്. ബാക്ക് ഗ്ലാസ് കുറച്ച് ചെറുതാണ് നമ്മുടെ സെഡ് വണ്ണിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ രണ്ട് എൻഡിലായിട്ട് രണ്ട് കിരൺ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നമുക്ക് പാർക്ക് വെളുപ്പായിട്ടോ അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്യാം. പിന്നീട് സെൻട്രലായിട്ട് നമുക്കൊരു ബ്രേക്ക് ലൈറ്റിൻ്റെ ബാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കോണി കയറാനുള്ള കോണി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസൈൻ അതൊരു കർവിങ് ഡിസൈനാണ്. ഒരു സെമി സർക്കുലർ ഡിസൈനുള്ള രീതിയിലാണ് ഈ ഒരു കർവിങ് ഡിസൈനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് പ്രകാശിൻ്റെ ഒരു എംബ്ലം പ്രൊജക്ഷൻ ടൈപ്പ് പ്രകാശിൻ്റെ എംബ്ലം കൊടുക്കാം. പുതിയ ടൈപ്പ് എംബ്ലം കൊടുക്കാനുള്ള ടൈപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഈ ഒരു പ്രകാശിനുള്ള എഴുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് പ്രൊജക്ട് ചെയ്തിട്ട് പുതിയൊരു ടൈപ്പ് എന്നുള്ള രീതിയിൽ നല്ലൊരു ഡിസൈനിൽ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് സെക്ഷനിലാണ് നമ്മുടെ പഴയ ചൈനീസ് ടൈപ്പ് ബ്രേക്ക് ലൈറ്റിൽ നിന്നും മാറിയിട്ട് പുതിയ ടൈപ്പ് റൗണ്ട് ടൈപ്പാണ് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അവന് ഇവിടെ കിരൺ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ടൈപ്പ് ഒരു ലൈറ്റും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ബ്രേക്ക് ലൈറ്റോ പാർക്ക് ലൈറ്റോ അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. പിന്നീട് ഡിക്കി ആണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ നിയമപ്രകാരം നമുക്ക് നമ്പർ പ്ലേറ്റ് ഈ ഒരു സൈഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ് കൊടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ ആയിട്ടാണ് അതിൻ്റെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലത്തെ വിശേഷം. ഇനി നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കാണിച്ച ഇതാണ് നമ്മുടെ ഡിക്കി ചാവി വരുന്നത്. അപ്പോൾ ഡിക്കി ചാവി വെച്ചിട്ട് നമുക്ക് മൺചീത്തത്താഴിൻ്റെ പൂട്ട് പോലത്തെ ചാവിയൊക്കെയാണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിക്കി സ്പേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിയ ഒരു ഡിക്കി സ്പേസ് തന്നെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. ഈ ഒരു സൈഡ് വേണമെങ്കിൽ നമുക്ക് പൊക്കാം. ഈ ഒരു ഇത് വെച്ചിട്ട് ലിവർ ഓപ്പറേറ്റ് ചെയ്ത ഈ ഒരു സംഗതി ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇതാണ് നമ്മുടെ വണ്ടിയുടെ മുകളിലോട്ട് കയറാൻ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന കോണി വന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു നമുക്ക് ഡിക്കി വന്നിട്ട് ആ ഒരു സൈഡിലത്തെ ഡിക്കി വേണമെങ്കിൽ ഈ ഒരു വണ്ടിയിൽ ഓപ്പറേറ്റ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഈ ഒരു അറ്റത്ത് സാധനം വെച്ചാൽ ആ ഒരു ഡിക്കി തുറന്നാലും നമുക്ക് സാധനങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പാർക്ക് ബൾബായിട്ട് അതായത് നമുക്ക് രാത്രിയൊക്കെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പാർക്ക് ബൾബ് ഓൺ ചെയ്താൽ
ഈ ഒരു സംഗതി വർക്കിംഗ് ആവും അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഈ ഡിക്കി സൈഡ് നമുക്ക് പ്രകാശ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഈ ഡിക്കി ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാം ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ സൈഡ് പൊസിഷനിലേക്ക് പോവാം അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു സൈഡിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു ഡിക്കി ആക്സസ് ഈ ഒരു ഡിക്കിയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നീട് പറയുകയാണെങ്കിൽ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് ആ സൈഡിലെ പോലെ തന്നെ ഈ ഒരു സൈഡിൽ വന്നണേ പിന്നീട് ഈ ഒരു ഡിക്കി വന്നിട്ട് ആ ഒരു സൈഡിൽ വരുന്നില്ല എന്നാണ് ഈ ഒരു സൈഡിൽ മാത്രമേ ഈ ഒരു ഡിക്കി സ്പേസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ബാക്കിയുള്ള വീനാർച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഏതാണ്ട് ആ ഒരു സൈഡ് പോലെ തന്നെയാണ് പിന്നീട് ഇവിടെ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു സ്പെയർ വീലിൻ്റെ സെക്ഷനാണ് ഇവിടെ വരുന്നത് അതായത് നമ്മുടെ പ്രകാശിൻ്റെ എല്ലാ വണ്ടികളിലും സ്പെയർ വീൽ സെക്ഷൻ വന്നിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് സ്പെയർ വീൽ വരുന്നത് പിന്നീട് ഇവിടെ ആയിട്ടാണ് നമുക്ക് വീണ്ടും ഒരു ലഗേജ് സ്പേസിൻ്റെ സൈഡാണ് ഈ ഒരു ഇതിൽ വരുന്നത് ലഗേജ് സ്പേസാണ് ഈ ഒരു ഇതിൽ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ബോക്സ് ആയിട്ട് അതുപോലെ ബാറ്ററി ബോക്സും ടൂൾ ബോക്സും ആയിട്ട് ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ മൊത്തം അങ്ങനെ നാല് ഡിക്കികളാണ് ഈ ഒരു വണ്ടി വരുന്നത് ഇനി ഇത് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി വന്നിട്ട് എ സി ബസ്സാണ് അത് കാരണം തന്നെ നമുക്ക് ഈ ഒരു ഡോർ സെക്ഷൻ വന്നിട്ട് സൈഡിലോട്ട് തുറക്കാൻ പറ്റുന്ന ഡോറാണ് ഈ ഒരു വണ്ടി വരുന്നത് പിന്നെ പുതിയൊരു ബോഡി കോഡ് പ്രകാരമുള്ള നമ്മുടെ എമർജൻസി സ്വിച്ചും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഡോറ് വന്നിട്ട് സൈഡിലോട്ടാണ് തുറക്കുക അല്ലാതെ ഉള്ളിലോട്ടല്ല അതായത് നമ്മൾ ഡയറക്റ്റ് ഡ്രിവൺ എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെ കംപ്രസറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഈ ഒരു പൊസിഷനിലായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഡോർ തുറക്കുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ എ സിയുടെ കംപ്രസറും അതുപോലെ തന്നെ ആൾട്ടർനേറ്ററും എല്ലാം ഈ ഒരു വലിയൊരു ബോക്സിൻ്റെ ഉള്ളിലാണ് വരുന്നത് നമ്മുടെ സാധാ വണ്ടിയിലാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് പ്ലെയിൻ ആയിരുന്നു അതായത് നമ്മുടെ ഡോറ് നേരെ ഇതിൻ്റെ ഉള്ളിലോട്ടായിരുന്നു പോയിരുന്നത് ഇനി എന്തായാലും നമുക്ക് ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഫ്രണ്ട് ക്യാബിനിലെത്തിയിരിക്കാം ഈ ഒരു ക്യാബിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ തുടങ്ങാം ഡാഷ്ബോർഡ് വന്നിട്ട് നമ്മുടെ പുതിയ ടൈപ്പ് ഡാഷ്ബോർഡാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഡാഷ്ബോർഡ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ജിങ്കിയുടെ എ സിയുടെ മീറ്റർ പറയുന്നത് അതായത് ഇതിലാണ് അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്ററിലാണ് വരിക ഇതാണ് നമ്മുടെ വർക്കിംഗ് ഹവർ മീറ്റർ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്വിച്ച് ബാറ്ററി കട്ട് ഓഫ് അതുപോലെ തന്നെ എ ബി എസ് എഞ്ചിൻ സ്വിച്ച് അതുപോലത്തെ കാര്യങ്ങളുടെ സ്വിച്ചുകളൊക്കെ ഇവിടെയാണ് വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഡോറിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ആയിട്ടുള്ള സ്വിച്ച് പുതിയ മോഡൽ സ്വിച്ചാണ് ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത് പിന്നീട് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ലൈലാൻഡ് സ്റ്റിയറിംഗ് വീല് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം നല്ല രീതിയിൽ നമുക്ക് ഇരുന്ന് ഓടിക്കാനുള്ള രീതിയിലാണ് ഈ ഒരു ഇത് പൊസിഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു സി സി ടി വി ക്യാമറ പോലത്തെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് റോഡ് ഷോ അതായത് റോട്ടിലത്തെ ഈ ഒരു രീതിയിലുള്ള ആംഗിളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ട്രിപ്പ് പോകുമ്പോൾ ഈ ഹൈ റേഞ്ചൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള പിക്ചേഴ്സും അതുപോലെ തന്നെ വീഡിയോസും നമുക്ക് നമ്മുടെ ഫ്രണ്ട് ക്യാബിൻ ടി വിയിലേക്ക് ഇതാക്കാം അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ റിവേഴ്സ് ക്യാമറയുടെ ഒരു എൽ ഇ ഡി സ്ക്രീനാണ് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ലൈലാൻഡിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ടൊക്കെ നോക്കാം അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ മീറ്ററിലേക്ക് ഒന്ന് നോക്കാം യെസ് അപ്പോൾ ഞാനിപ്പോൾ ചാവി ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ജസ്റ്റ് ചാവി ഒന്ന് ഓൺ ചെയ്തു നമ്മുടെ ബീപ്പ് സൗണ്ട് മൂന്ന് ബീപ്പ് സൗണ്ടാണ് നമ്മുടെ ഒരു ഇത് അപ്പോൾ മൂന്ന് ബീപ്പ് സൗണ്ടിന് ശേഷമാണ് നമുക്ക് ചാവി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ മൂന്ന് ബീപ്പ് സൗണ്ട് കഴിഞ്ഞു ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ അങ്ങനെ ഇതാണ് ലൈലാൻഡിൻ്റെ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തു നോക്കാം വളരെ സ്മൂത്ത് സൗണ്ടാണിത് അത്യാവശ്യം നല്ലൊരു ബി എസ് ഫോർ ലാസ്റ്റ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് സൗണ്ട് തന്നെയാണ് പറയാം പിന്നീട് നമുക്ക് വന്നിട്ട് നമ്മുടെ ഇതിലേക്ക് വരാം സൗണ്ട് സെറ്റിങ്സിൻ്റെ വർക്കിലേക്ക് വരാം ഇത് വന്നിട്ട് നമ്മുടെ ബർമാസിൻ്റെ സൗണ്ട് സെറ്റിങ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ട് താഴെയിട്ട് പുതിയൊരു ടൈപ്പ് നമ്മുടെ സാധാരണ രീതിയിൽ പൈനറിൻ്റെ ഫിലിപ്സിൻ്റെ ഡി വി ഡി പ്ലെയറാണ് വരുന്നത് പക്ഷേ ഇത് ഏത് ടൈപ്പാണെന്ന് നമുക്കിതിൽ കാണുന്നില്ല തൊട്ട് താഴെയിട്ട് നമുക്ക് പൈനറിൻ്റെ പുതിയൊരു ടൈപ്പ് നമുക്ക് സ്ക്രീനൊക്കെ വരാൻ നിൽക്കുന്ന ഒരു MP3 പ്ലെയറും അതുപോലെ തന്നെ ഒരു MP3 പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് MP4 എല്ലാ രീതിയിലുള്ള ഇതും നമുക്കിതിൽ പ്ലേ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പെൻഡ്രൈവിൻ്റെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു CD ഇടാനുള്ള ടൈപ്പ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ക്യാബിൻ വർക്കാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്യാബിനാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ താഴത്തെ ക്യാബിന് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴത്തെ ക്യാബിനായാലും അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് പുതിയ നിയമപ്രകാരം നമുക്ക് ബാക്കിൽ നിന്നുള്ള വ്യൂ ഫ്രണ്ടിലേക്ക് പോവാ അടയ്ക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് നല്ല രീതിയിൽ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഈ ഒരു ടോപ്പിലായിട്ട് ഇതാ ഈ ഒരു കറുപ്പായിട്ടുള്ളത് കാണുന്നതാണ് നമ്മുടെ എ സിയുടെ വിൻഹോള് ഡ്രൈവർ സൈഡിലേക്കുള്ളത് ആ ഒരു സംഗതി സത്യം പറഞ്ഞാൽ വലിയൊരു പ്രയോജനം ഇല്ലാന്നൊക്കെയാണ് പറയാറ് പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എയർ ആ ഒരു ഇതിൽ നിന്ന് വരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള കാറ്റൊക്കെ ഈ ഒരു ഇതിൽ നിന്ന് വരാം അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ടിലായിട്ട് രണ്ട് സ്പീക്കർ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി അതിനും വരും
പിന്നീട് ഇവിടെ ആയിട്ടാണ് ഇതിന്റെ അലാമും അതുപോലെ തന്നെ കട്ടൗട്ടറും ബാക്കിയുള്ള എല്ലാ സ്വിച്ചും, അതായത് ക്യാബിന്റെ ഉള്ളിലേക്കുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നത്, ലൈറ്റിന്റെ കാര്യത്തിലൊക്കെ സ്വിച്ചുകൾ വരുന്നത്. പിന്നീട് ഇവിടെ ആയിട്ട് ഇതിന്റെ ആമ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലത്തെ ഒരു വിശേഷം. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വണ്ടറ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു വണ്ടറ ഉള്ളിലത്തെ വിശേഷങ്ങൾ വെച്ചാൽ, ഈ ഒരു വണ്ടി വന്നിട്ട് 49 സീറ്റ് AC ബസ്സാണ്. അതുപോലെ തന്നെ ഉള്ളിലത്തെ വിശേഷം പറയുകയാണെങ്കിൽ നമുക്ക് ബാക്കിലത്തെ വിശേഷം ആദ്യം തുടങ്ങാം. ബാക്കിലായിട്ട് നമുക്ക് വന്നിട്ട് 2 പഞ്ച് ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ 2 പഞ്ച് ബോക്സ് ഇവിടെ തന്നെ വരുന്നുണ്ട്. 2 പഞ്ച് ബോക്സ് അത്യാവശ്യം നല്ലൊരു ബാസ്സുള്ള നല്ലൊരു പഞ്ച് ബോക്സ് രണ്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലായിട്ട് 2 സ്പീക്കറും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ ട്രാവൽസിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ നമുക്ക് ബർത്തിൽ വരുന്നത് ഏതാണ്ട് 6 സ്പീക്കറുകളാണ് ബർത്തിൽ മൊത്തം വരുന്നത്. ഒരു സൈഡ് 3, ഈ ഒരു സൈഡ് 3 എന്നുള്ള രീതിയിൽ 6 സ്പീക്കർ ബർത്ത് വരുന്നുണ്ട്. ബർത്തിൽ കൂടാതെ നമുക്ക് നമ്മുടെ വേറെ കാര്യം കൂടി കാണിച്ചു തരാം. ഇവിടെ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേറെ പുതിയ ടൈപ്പ് ലൈറ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ പ്രകാശിന്ന് പുതിയ ടൈപ്പ് മോഡൽ ലൈറ്റാണ് ഈ ഒരു സംഗതി വരുന്നത്. ഇതിക്കൂടായിട്ട് നമുക്ക് AC വിൻഡാണ് ഈ ഒരു കാണുന്നത്. നമുക്ക് AC എവിടേക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് സ്പീക്കർ വരുന്നുണ്ട്. ഇവിടെ എല്ലാ അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാത്തിലും സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ചാർജിങ് പോർട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെ ആയിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു 5 ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എല്ലാ പോസ്റ്റിലും ഈ ഒരു വണ്ടിയിൽ ഫാന് വരുന്നുണ്ട്. അതായത് നമുക്ക് നോൺ AC ട്രിപ്പ് പോവുകയാണെങ്കിലും നമുക്ക് ഫാൻ ഉണ്ടെങ്കിൽ അത് ചൂട് ഇല്ലാതെ നമുക്ക് പോവാം. ഇപ്പൊ ഈ ഒരു വണ്ടർ AC ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഫുൾ ലൈറ്റാണ് ഈ ഒരു കാണുന്നത്. താഴത്തായിട്ടും ഇവിടെ ആയിട്ട് ലൈറ്റുകൾ, 2 ലൈറ്റ് ഈ ഒരു 2 സൈഡിൽ ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ താഴത്തും സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയിലെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലത്തെ ഏതാണ്ട് ഒരു വിശേഷം. പിന്നീട് നമുക്ക് ഫ്രണ്ട് സൈഡിലായിട്ട് TV വരുന്നുണ്ട്. അതിന്റെ മുന്നേട്ട് ഈ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് ഒരു LED TV, അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിലുള്ള LED TV ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു LED TV ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും അടക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ഈ ഒരു ഭാഗം ക്ലോസ് ആയി. പിന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വലിയ ഒരു TV വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു TV ഫ്രണ്ട് സൈഡിൽ വരുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ എമർജൻസി എക്സിറ്റിന് കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് വരുന്നത്. അത്യാവശ്യം ഇത് പൊക്കിയാൽ നമുക്ക് സുഖമായിട്ട് കയറാം. ഇപ്പോഴത്തെ പുതിയ മോഡൽ എല്ലാ വണ്ടികളും നല്ല വലിയ രീതിയിലുള്ള എമർജൻസി എക്സിറ്റുകളാണ് വരുന്നത്. ഫ്രണ്ടിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ എമർജൻസി എക്സിറ്റ് വരുന്നുണ്ട്. വേറെ ഒരു കാര്യം കൂടി, ഈ ഒരു വണ്ടിയിൽ വന്നിട്ട് വോൾട്ടാസിന്റെ എയർ പ്യൂരിഫയർ അല്ല, അതായത് വെള്ളം നമുക്ക് ഹോട്ട് വാട്ടർ അതുപോലെ തന്നെ നോർമൽ വാട്ടർ, കോൾഡ് വാട്ടർ ആയിട്ടുള്ള നമുക്ക് വെള്ളം തരുന്ന വോൾട്ടാസിന്റെ ഒരു ഫ്രിഡ്ജ് പോലെ വരുന്നുണ്ട്. പിന്നെ തൊട്ടതായിട്ട് നമുക്ക് ഫ്രിഡ്ജും കൂടി ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള വെള്ളമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഗതിയിൽ സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു വണ്ടി വന്നിട്ട് നമ്മുടെ പുഷ് ബാക്ക് സീറ്റാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അപ്പൊ ജസ്റ്റ് ഇവിടെയാണ് ഇതിന്റെ പുഷ് ബാക്ക് ലിവർ വരുന്നത്. അപ്പോൾ ഈ ഒരു ലിവർ പൊക്കിയിട്ട് നമുക്ക് ജസ്റ്റ് സീറ്റ് ഒന്ന് ബാക്കിലേക്കായിട്ട് നമുക്ക് സുഖകരമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാം. AC പുഷ് ബാക്ക് വണ്ടിയാണ്, 49 സീറ്റ്. അപ്പോൾ ഇനി എന്തായാലും ജസ്റ്റ് ഈ ലിവറൊന്ന് ജസ്റ്റ് പൊക്കിയാൽ തന്നെ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങും. നമുക്ക് ഇവിടെ കടന്നിട്ടും താക്കാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പുഷ് ബാക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ ഉള്ളിലത്തെ വിശേഷം. ഇനി എന്തായാലും നമുക്ക് ഇവൻ്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ ഓൺ ആക്കിയിട്ട് ആ വിശേഷങ്ങളിലേക്ക് പോവാം. തിരുവില്ലാമല എന്ന സ്ഥലത്താണ് ഈ ഒരു വണ്ടി സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലത്തിന് അടുത്തായിട്ടാണ് ഈ ഒരു വണ്ടി സ്ഥിതി ചെയ്യുന്നത്. അതായത് പാലക്കാട് ജില്ലയിലെ സൈഡായിട്ടാണ്. സോ എന്തായാലും ഈ ഒരു വണ്ടിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ നമ്മൾ തൊട്ടുതായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ
നിങ്ങൾക്കെന്ത് സംശയം ഉണ്ടെങ്കിലും തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. സോ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്, തൊട്ട് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ തന്നെയാണ് വരിക. സോ അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും എന്തായാലും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ എന്തായാലും അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരും വരെ ബബ ടേക്ക് സൈനിങ് ഓഫ്.